ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ് ഫോർ യു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്റ്റഫ്ഡ് മുട്ട ബജ്ജിയാണ്. കുറച്ച് മസാല ടേസ്റ്റോടുകൂടി നല്ല രുചികരമായിട്ട് ഈ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞക്കരിയൊക്കെ എടുത്തൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു സ്റ്റഫിങ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കുക, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 സവാള ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ടിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചു കൊടുത്ത് മസാലയുടെ കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതിലേക്ക് സ്റ്റഫിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റഫിങ് റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഈ മുട്ടയുടെ മസാല നമുക്ക് ഓരോ മുട്ടയുടെ വെള്ളയിലും ഇതേപോലെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ മുട്ടയും ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 150 ഗ്രാം കടലമാവ് എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 പിഞ്ച് സോഡാ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമില്ലാത്തവർ ആഡ് ചെയ്യണ്ട. ഇതൊരു ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് വരണം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനുവേണ്ടി 1 ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് മാവ് കോട്ട് ചെയ്യുക. ഇതിൽ ഇതുപോലെ മാവ് കോട്ട് ചെയ്തതിന് ശേഷം പതുക്കെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചേക്കുക. എന്നിട്ട് 1/2 മിനിറ്റിന് ശേഷം ഇത് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ആ കോട്ടിംഗ് ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇതേപോലെ തിരിച്ചും മറച്ചു ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കളറിൽ വരണം നമ്മുടെ മുട്ട ബജ്ജി. ഇതേപോലെ എല്ലാ ബജ്ജിയും നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ സ്റ്റഫിങ്ങിൽ മസാലയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ മുട്ട ബജ്ജി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.